हाय फ्रेंड्स, जिमकाना ट्रावल ब्लॉग स्वागत। यानि निकल कूर् जिले कूड़ा पंचायत अंजापिड़ स्थल या निकल गईस इवड़ा मे इवड़ा पुिवार पक्षे अब गवर्मेंट स्टेज गईस नाम अंजापिड़े अवड़े का नाम का अब ई वे नाम अब एडी इन राजीव आठनो अद जय आठनो अब इवे वंजील नाम गाइस इवड़ा राजीव आठ चूंटीट मीन पिटच इतना पेरना करीमीन आटा गाइस इवड़ का इडिज प्रलय वन ई कई महकानी का अटी स्थल अटी सीनियर गैस ई अंजाम वीडिया तुट अड़ कड़वा कुटाव अद चेड़चेरी पेरोलतुरा ईर स्थल वरुद इंटे तुटपुर इकड़ेल ना आड़ील अड़े कूर्कल वारे अब जयट पर इवे एल पार पेरे ना मुंगीटा इवे कूड़े मुंगा गाइस इवे लॉकडाउन मीन पिटी नेरते केटनो बस ड्राइवर अब लॉकडाउन आयो रे मीन पिटीन वन गाइस ई का पटानूर कड़वा नाम कड़वा नी का नाम इवड़ा कुलिका गाइस प्रकृति सौंदर्यो पेर काड़ तू अत्र मनोहर काच्च नमुक इवे का पेट नाटे और ना का नमुक का पेट
ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു പാറേൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഉള്ളത്. ഇവിടുന്ന് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയതാണ്, ചൂണ്ടിയിടാൻ വേണ്ടിയിട്ട്. രാജീവേട്ടൻ ചൂണ്ടിയിടുന്നുണ്ട്, നമുക്ക് നോക്കാം മീനെ കിട്ടുമെന്ന്. ഗൈസ് ഇപ്പോൾ വേലി കയറ്റാന്ന്, അതുകൊണ്ട് നമുക്ക് തോണി തുഴയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഗൈസ് വെള്ളത്തിൽ പോകാൻ ഒരു പ്രത്യേക ഒരു രസമാണ്. ഗൈസ് നമ്മളെ തോണിയുടെ അടിമുട്ടിയിട്ടുള്ളത്, ഇവിടെ ആഴമില്ല, തീരെ ആഴമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ, കാണുന്നില്ലേ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കലാണ് തോണി അടിമുട്ടിട്ട്. രമേശേട്ടനുണ്ട്, രമേശേട്ടനുണ്ട് ഇടാ നിന്റെ പോലത്തെ. അപ്പൊ രമേശേട്ടൻ ഇരുന്ന് കൂർക്ക വരല കേട്ടാ. ഇതാണ് കേട്ടാ ഇവിടുത്തെ കൂർക്ക. രമേശേട്ടന് കുറെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടാ കൂർക്കാണിത്. ഓക്കെ ഗൈസ്, രാജീവാട്ടിന് കിട്ടിയ മീനാണ് ഇന്ന് ചൂണ്ടിയിട്ടിട്ട്. വേണ്ടോ, വലിയ സംഭവമാണ്. ഈ ഒന്നിനെയോ കിട്ടിയിട്ടുള്ളൂ, നമ്മൾ ചൂണ്ടിയിട്ടിന്, പക്ഷേങ്കിൽ ഈ ഇതിനെയോ കിട്ടിയിട്ടുള്ളൂ. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നെടുവളം പുഴക്കെത്തിയിരിക്കുകയാണ്. ഇതാണ് നെടുവളം പുഴ. നെടുവളം കടവിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാണ് നെടുകുളം കടവ്. മനോഹരമായ പ്രദേശമാണ്. ഗൈസ് ഇവിടുന്ന് പുഴിവാരാറുണ്ടായിരുന്നു മുന്നേ, പക്ഷേ അതിപ്പോൾ ഗവൺമെൻറ് സ്റ്റേ ചെയ്തിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫാമിലിയിലായിട്ട് കുട്ടികളെയെല്ലാം കൊണ്ട് ഇവിടുന്ന് നീന്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഇവിടെ ആഴം കുറച്ച് കുറവാണ് കേട്ടോ, ആഴം കുറവാണ്. ഇതിൻ്റെ തൊട്ട് അപ്പുറമാണ് ആഴമുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നീന്തം പഠിക്കാൻ നല്ലൊരു സ്ഥലവും കൂടിയാണ്. ഗൈസ് അപ്പോൾ നെടുകുളം വയൽത്തറ തെയ്യം ഇതിൻ്റെ തൊട്ട് അപ്പുറം തന്നെയാണ്. അതുപോലെ തന്നെ വമ്പിച്ച കാഴ്ചവരവും വെടിക്കെട്ടും ഉണ്ടാകാറുണ്ട്. ഇവിടെ വെടിക്കെട്ട് കാണാനാണ് ഒരുപാട് ആൾക്കാർ ദൂരെ നിന്നെല്ലാം ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഗൈസ് അപ്പോൾ ഇവിടുത്തെ തെയ്യത്തിൻ്റെ അന്ന് ഇവിടെയുള്ള ആൾക്കാർ ഇവിടുന്ന് കല്യാണം കഴിച്ച് പോയാൽ വരും. അതുപോലെ തന്നെ ഗൾഫിലുള്ള ആൾക്കാരെല്ലാം
ഇവിടെ ആ ഒരു തെയ്യത്തിൻ്റെ ചടങ്ങിന് പങ്കെടുക്കാൻ ഇവിടെ എത്താറുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഒത്തൊരുമയാണ് ഇവിടെയുള്ള നെടുവളമുള്ള ആൾക്കാർ. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ നെടുവളം കടവുന്ന് കയറുമ്പം തന്നെ കാണുന്നത് ഒരു വലിയ അരയാലാണ്. ഈ അരയാലാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. ഇവിടെ വിശ്രമിക്കാനല്ലോ ഇവിടെ സൗകര്യമുണ്ട്. ഇവിടെ അതിന് ചുറ്റും തറയെല്ലാം കെട്ടിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നെടുവളത്തുള്ള പ്രിയേഷ് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ പ്രിയേഷ് ഇവരെ നാട്ടിനെ പറ്റിയും എല്ലാം പറയും. നമ്മുടെ നാടിനകത്ത് പാർക്ക് വന്നിട്ട് ഏകദേശം ഒരു വർഷം പൂർത്തിയാക്കിയാണ്. നമ്മുടെ നാടിനകത്ത് വലിയ വികസന സാധ്യതയാണ് ഉണ്ടാകുന്നത്. നിരവധി പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ആഘോഷവേളകളിൽ വിഷുവിന് അതുപോലെ തന്നെ മറ്റ് വിശേഷ ദിവസങ്ങളിലെല്ലാം ഈ പാർക്കിലെത്തിയിട്ട് എത്തുന്നുണ്ട്. ഈ പാർക്ക് ഇന്നും കൂടുതൽ വികസിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെ ഇവിടെ വരും എന്നാണ് നമ്മൾ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള നല്ല സമീപനമാണ്. ഇപ്പോൾ തന്നെ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗത്തു നിന്ന് യുവാക്കളും ഫാമിലികളും ഇവിടെ ഈ സന്ദർശിക്കാത്തുന്നുണ്ട്. അത് രാവിലെ എത്തിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ കൂടുതൽ ഭംഗി, നമുക്ക് പുഴയിലെ വെള്ളത്തിൻ്റെ ഭംഗിയെല്ലാം ശരിക്കും ആസ്വദിക്കാൻ കഴിയുക. പ്രത്യേകിച്ച് ഈ നെടുവളം കടവ് എന്ന് പറയുമ്പോൾ പൂഴിമേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രദേശമാണ്. ഇപ്പോൾ വർഷങ്ങളായി ഇവിടെ പൂഴി നിലച്ചതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ നെടുവളം. മാത്രമല്ല ഇവിടെയില്ല എവിടെയില്ല ജനങ്ങൾക്കും നമ്മുടെ ഈ പാർക്കിനകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവിധ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ് നെടുവളം. അതുകൊണ്ട് എല്ലാവരെയും ഞങ്ങൾ ഈ നാടിനകത്തേക്ക് ഈ പാർക്ക് കാണാൻ ക്ഷണിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇവിടെ കൂടാളി പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ വിശ്രമിക്കാനുള്ള സൗകര്യമെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലായിട്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നടക്കാനും ഇവിടെ വിശ്രമിക്കാനും മീൻ പിടിക്കാനെല്ലായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേരാറ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.